എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ശ്രീ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പരമപ്രധാനമായ ചടങ്ങുകളാണ് ഇളനീർ വെപ്പും ഇളനീരാട്ടവും. ഇളനീർ സമർപ്പിക്കുന്നതിനായി ഇളനീർക്കാവുകൾ എഴുന്നള്ളിക്കുന്നതാണ് ഇളനീർ വരവ്. കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലായി വിവിധ പ്രദേശങ്ങളിലുള്ള 121 ഇളനീർ മഠങ്ങളിൽ നിന്നാണ് കൊട്ടിയൂരിലേക്ക് ഇളനീർക്കാവുകൾ വരുന്നത്. കോട്ടയം നാട്ടുരാജ്യത്തിലെ തീയ സമുദായങ്ങൾക്ക് മാത്രമാണ് ഇളനീർ വെപ്പിന് പാരമ്പര്യ അവകാശമുള്ളത്. ഇളനീർക്കാർ മേടത്തിലെ വിശാഖ നാൾ മുതൽ, അതായത് പ്രക്കൂഴൻ ചടങ്ങ് ദിവസം മുതൽ വ്രതമെടുക്കുന്നു. നെയ്യാട്ടം നാൾ മുതൽ വ്രതക്കാർ സംഘം ചേർന്ന് ഇളനീർ മഠങ്ങളിൽ പ്രവേശിക്കുന്നു. എടവ മാസത്തിലെ തിരുവോണം നാളിൽ ഇളനീർ സംഘം എരുവട്ടിക്കാവിൽ നിന്നും പുറപ്പെടുന്നു. ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനായും ശിവകോപം തണുപ്പിക്കുന്നതിനുമായി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവൻ അയക്കുന്ന മനുഷ്യങ്ങളാണ് ഇളനീർ വ്രതക്കാർ എന്നാണ് സങ്കല്പം. നെയ്യാട്ടത്തിൻ്റെ പിറ്റേന്നാൾ രാവിലെ മുക്കിച്ചന എന്ന കർമ്മം തുടങ്ങുന്നതോടുകൂടി കഠിന വ്രതം തന്നെ ഇവർ അനുഷ്ഠിക്കുന്നു. വ്രതക്കാർ പാദരക്ഷ വർജിച്ചും സ്വയം പാചകം ചെയ്തും സ്നാനം, ജപം, ദീപാരാധന എന്നീ ആചാരക്രമങ്ങൾ പാലിച്ചും മഠങ്ങളിൽ തന്നെ കഴിയും. നെയ്യാട്ടത്തിൻ്റെ പിറ്റേന്നാൾ രാവിലെ മുക്കിച്ചന എന്ന കർമ്മം തുടങ്ങുന്നതോടുകൂടി ഇവർ കഠിന വ്രതം തന്നെ അനുഷ്ഠിക്കുന്നു. വ്രതക്കാർ പാദരക്ഷകൾ വർജിച്ചും സ്വയം പാചകം ചെയ്തും സ്നാനം, ജപം, ദീപാരാധന എന്നീ ആചാരക്രമങ്ങൾ പാലിച്ചും മഠങ്ങളിൽ തന്നെ കഴിയും. ഇളനീർ മഠങ്ങൾക്ക് കഞ്ഞിപ്പുര പടി എന്നും പറയുന്നു. വളരെ പണ്ടുകാലത്തെ ഇളനീർക്കാവുകൾ കൊണ്ടുവരുന്നതിന് പാരമ്പര്യ അവകാശികളുണ്ട്. എരുവട്ടിത്തണ്ടാൻ, ആയിരത്തിത്തണ്ടാൻ, മുടിശ്ശേരിത്തണ്ടാൻ, മേക്കിലേരിത്തണ്ടാൻ, കുറ്റിയിൽ തണ്ടാൻ, കോവിലിയത്ത് തണ്ടാൻ, തെയ്യൻ തണ്ടാൻ, കുറ്റിയാടിത്തണ്ടാൻ, കാവിലേയത്തൂര് തണ്ടാൻ എന്നിവരാണ് ഈ അവകാശികൾ. ഇതിൽ എരിവെട്ടിത്തണ്ടാൻ പ്രഥമ സ്ഥാനം അർഹിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇളനീരും എണ്ണയും സമർപ്പിക്കുന്നത് എരിവെട്ടിത്തണ്ടയാനാണ്. ഓലമടൽ തുണ്ടിൻ്റെ ഇരുഭാഗങ്ങളിലും മുമ്മൂന്ന് ഇളനീരുകൾ വീതം കൂട്ടിക്കെട്ടി തൂക്കിയതാണ് ഇളനീർക്കാവ്. കഞ്ഞിപ്പുരകളിൽ നിന്നും ഇളനീർക്കാവുകളുമായി പുറപ്പെടുന്ന ഇളനീർക്കാർ ദിവസങ്ങളോളം കാൽനടയായി ഇളനീർ വെപ്പിന് മുമ്പായി മന്നഞ്ചേരിയിലെത്തുന്നു. ഓരോ സംഘക്കാരും അവിടെ വിശ്രമിക്കുന്നു. ഇളനീർക്കാരുടെ കയ്യിൽ
ചൂരൽ, പടിത്തിരിക്ക എന്നിവയുണ്ടാകും. ഇരിക്കുന്നതിനു വേണ്ടി ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കുന്നതാണ് പടിത്തിരിക്ക. ഒരാൾക്ക് ചമ്രം പടിഞ്ഞിരിക്കാനുള്ള വിസ്താരമേ ഇതിനുണ്ടാകൂ. അരയിൽ വെളുത്ത മുണ്ടും ഉത്തരിയവുമാണ് വ്രതക്കാരുടെ വേഷം. പഴമക്കാരായ വ്രതക്കാർ ഞൊറിവെച്ച പ്രത്യേക തരത്തിലുള്ള പാളത്തൊപ്പി തലയിലിടും. പാള കൊണ്ട് തുന്നിയുണ്ടാക്കിയ സഞ്ചി തോളിലിടും. കാണിക്കയും മറ്റും ഇതിലാണ് സൂക്ഷിക്കുന്നത്. പാള കൊണ്ടുണ്ടാക്കിയ ഈ സഞ്ചിക്ക് പാഞ്ചി പോഞ്ചി, പാളസഞ്ചി, പോളസഞ്ചി എന്നിങ്ങനെ പറയും. നീളൻ കാലുള്ള ഓലക്കുടയും കയ്യിലെടുക്കും. വ്രതക്കാരുടെ കൂടെ കുടുംബാംഗങ്ങളും അനുഗമിക്കാറുണ്ട്. ഓംകാരം മുഴക്കിയും ഹരിഗോവിന്ദനാമം ചൊല്ലിയും തന്നാരം പാട്ടുകൾ പാടിയും ഇളനീർക്കാർ പല ദേശങ്ങളിൽ നിന്നായി കാലാകാലങ്ങളായി കൊട്ടിയൂരിലെത്തുന്നു. കൂത്തുപറമ്പിനടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്നാണ് എണ്ണയും ഇളനീരും എഴുന്നള്ളിക്കുന്നത്. എണ്ണയും ഇളനീരും എഴുന്നള്ളത്തിനെ കിരാതമൂർത്തി അനുഗമിക്കും. 500 സ്ഥാനികനാണ് വീരഭദ്രവേഷം ധരിച്ച് എഴുന്നള്ളുന്നത്. 300 വാദ്യവും കോട്ടയം വാക്ക ചീനിക്കുഴലൂത്തുമായി അനുഗമിക്കും. വ്രതക്കാരായ എണ്ണത്തണ്ടയാന്മാർ എണ്ണപാത്രങ്ങളിൽ ശുദ്ധമായ എള്ളെണ്ണ നിറച്ച് വായപ്പൊതി കെട്ടി ഭദ്രമാക്കി എഴുന്നള്ളിക്കുന്നു. ഇനി ഇളനീർ വെപ്പിനെ കുറിച്ച് പറയാം. ഇളനീർ വ്രതക്കാർ സന്ധ്യയുടെ കിഴക്കേ നടയിൽ ചന്ദ്രശേഖരൻ മാക്കൂലിൽ മാവിൻ്റെ കീഴിൽ തമ്പടിക്കുന്നു. അവർ ഇളനീർ വെപ്പിനായി മുഹൂർത്തം കാത്തു നിൽക്കും. രാത്രിയിലെ 12 പൂജ കഴിഞ്ഞാൽ കിഴക്കേ നടയിൽ ഭണ്ണാരത്തിനടുത്ത് കുടിപതിമാരിലെ കാരണവർ വെള്ളിക്കിടാരം സ്ഥാപിക്കും. ശ്രീ ഭൂതബലി കഴിയുന്നതോടെ തിരുവഞ്ചിറയിൽ കിഴക്കേ നടയിലെ നിർദ്ദിഷ്ട സ്ഥാനത്ത് കാര്യത്ത് കൈക്കോളൻ തട്ടും പോളയും വയ്ക്കും. ഈ ചടങ്ങ് കഴിയുന്ന നിമിഷം മുതൽ കിഴക്കേ നടയിൽ നിന്നും വ്രതക്കാർ കുതിച്ചു പാഞ്ഞ് തിരുവഞ്ചിറയിലെത്തി തട്ടുമ്പോളയെ വലം വെച്ച് ഇളനീർക്കാവുകൾ സമർപ്പിച്ച് വെള്ളിക്കിടാരത്തിൽ കാണിക്കയർപ്പിച്ച് പടവുകൾ കയറും. കിഴക്കേ നടയിലെ കൽപ്പടവുകളിൽ ഒറ്റക്കാലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന വീരഭദ്രനെ വണങ്ങി കാണിക്കയർപ്പിച്ച് അനുഗ്രഹം വാങ്ങി മടങ്ങിപ്പോകുന്നു. വ്രതക്കാരെല്ലാം ഇളനീർ സമർപ്പിച്ചു കഴിഞ്ഞാൽ എരുവട്ടി തണ്ടയാൻ പരിവാര സമേതം പടിഞ്ഞാറേ നടവഴി
സന്നിധാനത്തിലെത്തി തൃക്കൈക്കുട സമർപ്പിക്കുന്നു. ഇതോടെ ഇളനീർ വെപ്പ് ചടങ്ങ് പൂർത്തിയാവുന്നു. ഇനി ഇളനീർ ചെത്തൽ എന്ന ചടങ്ങിനെ കുറിച്ചാണ്. ഇളനീർ വെപ്പ് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കാര്യത്ത് കൈക്കോളന്റെ നേതൃത്വത്തിൽ കൈക്കോളന്മാർ ഇളനീരുകൾ കാവുകളിൽ നിന്നും വേർപെടുത്തി ചെത്തിയൊരുക്കി മുഖമണ്ഡപത്തിൽ സമർപ്പിക്കുന്നു. ഇളനീരുകൾ ചെത്തുവാനുള്ള കത്തികൾ കത്തിത്തണ്ടയന്മാർ നേരത്തെ സമർപ്പിച്ചിട്ടുണ്ടാകും. കപില മഹർഷിയുടെ യാഗത്താൽ ധന്യമായ പയ്യന്നൂരിനടുത്ത കാങ്കോൽ ഗ്രാമത്തിൽ നിന്നുമുള്ള പ്രഥമ ഗണനീയരായ അടിയന്തര വിഭാഗങ്ങളിലൊന്നാണ് കൈക്കോളന്മാർ. കാങ്കോൽ പൊതുവാൾ തറവാട്ടിലെ മൂത്ത കാരണവരാണ് കാര്യത്ത് കൈക്കോളൻ. വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച എല്ലാ പ്രധാന ചടങ്ങുകളിലും കാര്യത്ത് കൈക്കോളന്റെയും അനുചരന്മാരുടെയും സാന്നിധ്യം അന്വേഷണീയമാണ്. യാഗഭൂമിയിലെ കാടുമൂടിക്കിടക്കുന്ന തിരുവഞ്ചിറയും മണിത്തറയും ശുചിയാക്കൽ, തിരുവഞ്ചിറയുടെ ദൈനംദിന പരിപാലനം, കലവറയിലേക്ക് വിഭവങ്ങൾ എത്തിക്കൽ, തിടപ്പള്ളിയിലേക്ക് അളവിനായി അരിയെത്തിക്കൽ, എണ്ണ ശർക്കര നാളികേരം പഴം തുടങ്ങിയവ മച്ചകത്തേക്ക് നൽകൽ, വിളക്കുകളും പൂജാപാത്രങ്ങളും വട്ടളങ്ങളും മറ്റും യഥാസമയം ഇക്കരെ കൊട്ടിയൂരിൽ നിന്നും അക്കരക്കും തിരിച്ചും യഥാസമയങ്ങളിൽ എത്തിക്കൽ, തട്ടും പോളയും വെക്കൽ, അത് കാര്യത്ത് കൈക്കോളനാണ്. ഇളനീർ ചെത്തിയൊരുക്കൽ തുടങ്ങി കലശാട്ടം വരെയുള്ള ചടങ്ങുകളിൽ ഭാഗവാക്കാവുന്നവരാണ് കൈക്കോളന്മാർ. കൈക്കോളന്മാരുടെ കയ്യാല, കൂലോം അഥവാ കോവിലകം എന്നാണ് അറിയപ്പെടുന്നത്. വലിയ കയ്യാലകളിലൊന്നാണിത്. ചോറൂണ്, ആരാധനാ സദ്യ ഒരുക്കുന്നതുൾപ്പെടെ നിരവധി ചടങ്ങുകൾ നടക്കുന്ന കയ്യാലയാണിത്. കുട്ടികൾക്ക് ചോറൂണ് അഥവാ അന്നപ്രാശം നടത്തുന്നത് കോവിലകത്ത് വെച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.